ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലേസി ഹാക്സ്. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് ബട്ടൂരയുടെ റെസിപ്പിയാണ്. ഈസ്റ്റ് ഒന്നും ചേർക്കാതെ എന്നാൽ 3-4 മണിക്കൂർ മാവ് ഉണ്ടാക്കി വെയിറ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ലാത്തവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടൂര ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഗ്രീഡിയൻസും അവരുടെ മെഷർമെൻറ്റും ഞാൻ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്. ആ മെഷർമെൻറ്റ് അതുപോലെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ പണിയൊന്നുമില്ല, മെഷർമെൻറ്റ് നോക്കിയിട്ട് അതുപോലെ നമ്മൾ ക്വാണ്ടിറ്റി എടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസും ജസ്റ്റ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അത് മൈദ, റവ, ബേക്കിംഗ് പൗഡർ, പഞ്ചസാര എല്ലാം മറക്കാതെ ഇട്ട് കൊടുക്കുക. തൈരും കൂടെ ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള ഓയിലും കൂടെ എടുത്ത് എല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. ചപ്പാത്തിയോ പത്തിരിയോ ഒക്കെ കുഴച്ചെടുക്കുന്ന പോലെ സ്ട്രെയിൻ ചെയ്ത് പരത്തിയെടുക്കാനൊന്നുമില്ല. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. വെള്ളം ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ ആവശ്യം വന്നിട്ടില്ല. അപ്പം അല്ലാതെ തന്നെ തൈരിലെ വെള്ളം എല്ലാം കൂടെ ആയിട്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാം നല്ല കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് കിട്ടിയാൽ പിന്നെ ഒരുപാട് ടൈം നമ്മൾ കുഴച്ച് വെക്കേണ്ട. ജസ്റ്റ് ഒന്ന് സെക്കൻഡ്സ് ഒന്ന് തിരിച്ചു മറിച്ചൊന്ന് നല്ലോണം കുഴച്ച് മിക്സാക്കി റെഡിയാക്കി വെച്ചാൽ മതി. അല്ലാതെ നമ്മൾ പത്തിരി ചപ്പാത്തിയൊക്കെ പോലെ ഒരുപാട് നേരം കുഴച്ചെടുക്കരുത്. അപ്പം എൻ്റെ മാവ് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ഓയിൽ തടവി കൊടുക്കണം. അത് ഡ്രൈ ആവാതിരിക്കാനാണ്. ഇതൊരു 30 മിനിറ്റ്സ് മാക്സിമം മതി. ഒരു അടപ്പ് വെച്ച് അടക്കുകയോ ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ക്ലീൻ ഫിലിം വെച്ചിട്ടോ ഒന്ന് എയർ ടൈറ്റ് ആക്കി വെക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒരു 30 മിനിറ്റ്സ് മാക്സിമം മതി. 30 മിനിറ്റ്സ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇനിയും ഇത് കുഴച്ചെടുക്കൊന്നും വേണ്ട. ജസ്റ്റ് എല്ലാ സൈഡും എത്തുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബട്ടൂരയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. അത് നമ്മുടെ ചപ്പാത്തിയുടെ ഒക്കെ ബോൾസിൻ്റെ സൈസ് പോലെ തന്നെ ബോൾസ് ആക്കി എടുത്താൽ മതി. അപ്പോൾ എല്ലാ മാവ് ഇങ്ങനെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തി കൊടുക്കാം. അതിനായിട്ട് നമ്മൾ പരത്തുന്ന പലകയിൽ പിന്നെ നമ്മുടെ കുഴലിലും ഒന്ന് ജസ്റ്റ് ഓയിൽ തേച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അല്ല, നമ്മൾ പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. ആദ്യം നമുക്ക് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ നല്ലോണം പരന്ന് കിട്ടും. അത്രയും സോഫ്റ്റ് ആണ് നമ്മുടെ മാവ്. ഇനി പരത്തിയെടുക്കുമ്പോൾ നമ്മുടെ പൂരിയുടെ ഒരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. കാരണം അധികം തിന്നായി പോയാൽ അത് പൊങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ബട്ടൂര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ബട്ടൂര ഇട്ട് കൊടുക്കാൻ. അതല്ലെങ്കിൽ മാക്സിമം എണ്ണ പിടിക്കും. അപ്പോൾ ഇട്ട് ഇത്തിരി കഴിയുമ്പോഴേക്ക് തന്നെ നല്ലോണം പൊങ്ങി വരും. അപ്പോൾ ബട്ടൂര മാക്സിമം ഓയിലിൽ മുങ്ങി കിടക്കുമ്പോഴാണ് നല്ലോണം പൊങ്ങി വരുന്നത്. അപ്പോൾ നമ്മളുടെ പാന് നല്ലോണം വട്ടം കൂടുതലായതുകൊണ്ട് നമുക്ക് ഒരുപാട് ഓയിൽ ഒഴിക്കാൻ പറ്റിയില്ല. അപ്പം അത് പിന്നെ വേസ്റ്റ് ആയി പോകുന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഓയിലാണ് ഇതാക്കി വന്നത്. എന്നാലും നല്ലോണം പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബട്ടൂരയും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. കറിയൊന്നും ഇല്ലാതെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. മോനും ഹസ്ബൻഡൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ രാജ്മ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വെള്ളക്കടലയുടെ കറിയോ ചിക്കൻ കറിയോ എല്ലാം ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ രീതിയിൽ ബട്ടൂര ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഈ റെസിപ്പി ഫോളോ ചെയ്ത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അധികം മെനക്കെടില്ലാത്ത ഒരു റെസിപ്പി ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ.